ഇനിക്കില്ല ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ടുണ്ട്. നമ്മൾ അനുവേട്ടന്റെ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ ഷൂ ഒക്കെ ഊരി നമ്മളെ നല്ല കുട്ടിയായിട്ട് ഹലോ അനുവേട്ടാ ഹായ്. അതൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ എത്തി. ഞങ്ങൾ മാത്രമല്ല, ഒരു ക്യാമറ ടീമും ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. ഈ മഞ്ഞ ഉടുപ്പിട്ടവർ അവന്റെ വണ്ടിയെ കയറ്റി ഇരുത്തിയിട്ട് 21 grams പറ്റി ചോദിക്കാനെന്ന് വിളിച്ചത് എന്നെ. വരുന്ന വഴിക്ക് മാനസയുടെ വീട്ടിൽ കയറ്റി മാനസയും പിക്ക് ചെയ്തു. പിന്നെ എവിടോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാം. അത് ഞാൻ പറഞ്ഞ അനുവേട്ടന് സർപ്രൈസ് കൊടുത്താലോ. ക്യാനായി ഇവിടെ വരെ എത്തിയിട്ട് ഇനി എന്തൊക്കെയാ? ചേട്ടാ നമസ്കാരം. ഞങ്ങള് ബിഹൈൻഡ്വുഡ്സ് എന്ന് പറയാം, ബിഹൈൻഡ്വുഡ്സിന്റെ ചാറ്റ് ഓഫീസ് എന്ന് പറയുന്ന പ്രോഗ്രാം. സോ ജീവ ബ്രോനെ ആദ്യം പൊക്കി. അപ്പോ ജീവ ബ്രോനോട് ചോദിച്ചു പുതിയ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ ആരൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരൊക്കെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു. ഫസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ വേണ്ട വരാം, അതിനുശേഷം മാനസിനെ പൊക്കിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ഇവിടെ എത്തി നിൽക്കുന്നത്. അല്ല അത് ഓക്കേ, പക്ഷേ ഇവിടെ എങ്ങനെ കണ്ടെത്തി? അതെന്താ ചേട്ടാ, ഉച്ചയ്ക്ക് നമ്മുടെ ബി ബി എൻ റിനീഷനെ കാണാൻ നമ്മുടെ കലിസിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞു വൈകിട്ട് അനുവേടിന്റെ അടുത്ത് ലേക്ക് ഹൗസിൽ വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു. ഞാൻ ബിബിയോട് വിളിച്ചു പറഞ്ഞു നീ ലൊക്കേഷൻ അല്ല വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ വീട്ടിൽ വന്നാൽ ഇത് ഭയങ്കര അച്ഛയുടെ കണ്ണു കണ്ടാണ് ജീവൻ. ഞാൻ മനസ്സമാധാനമായിട്ടിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വാതിലും ചവിട്ടി തുറന്ന് കേറി വന്നതും പോരാ, എന്റെ സമാധാനം നശിപ്പിച്ചിട്ട് ഇനി എനിക്ക് റോളൂടെ തരണം എന്നായിരിക്കും അനുവേട്ടം പറയുന്നത് അല്ലേ ഏട്ടാ? ചായ വേണ്ടേ? ഞങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ചായപ്പൊടി ഉണ്ടാ. അതെ നിനക്കല്ലേ, നിനക്കാണെ ഇതെല്ലാം പൊക്കി പിടിച്ചോണ്ട് എന്റെ തറവാട്ടിലോട്ട് വന്ന് കേറിയ കടുപ്പത്തില് ഏലക്കായിട്ട് രണ്ട് ചായ നീ കണ്ടോ? പിന്നെ ഇറക്കി വിട്ടാലോ ലോകം മുഴുവൻ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ നടന്റെ അഹങ്കാരമായിട്ട് ജനങ്ങൾ ചിത്രീകരിക്കും. പക്ഷെ അനുവേട്ടർ പറയാം ഇതിനെ കൊന്നാല കാലി മുക്കിയ വേണ്ട വിഷം കലക്കിയിട്ട് പറഞ്ഞു നമുക്ക് ചായയില് വിഷം കൊടുത്ത് കൊന്നിട്ട് അതിൽ കായലിൽ കൊണ്ടിട്ടാലോ? നിന്റെ അവിടെ അമ്മ എല്ലാ സ്ഥലത്തും വരുന്നത് എന്തുകൊണ്ടാണ്?